ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഞങ്ങളുള്ളത് ഉദ്യാനപാതയിലാണ്. അപ്പം ഇതാ ഞങ്ങൾ ഉദ്യാനപാതയിൽ എത്തിയിട്ടുണ്ട്. ഞാനും അച്ഛനും മിന്നു ചേച്ചിയും അമ്മയും ആമിക്കുട്ടിയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതാ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഇവിടെ നിന്നു. അപ്പുറത്ത് ഒരു പുഴയുണ്ട് കേട്ടോ. അപ്പം ഇതാ പുഴയൊക്കെ കണ്ടിരുന്നു കുറച്ച് നേരം. പിന്നെ മുകളിൽ നല്ല പക്ഷികൾ പറക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ സീനറി ഒക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ആമിക്കുട്ടിയെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഡ്രസ്സ് ഏതാണെന്ന് എനിക്ക് അറിയുന്നുണ്ടാവും. ചിഞ്ചു ചേച്ചിയുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സാണ്. അപ്പം ഇതാ ഇതാണ് പുഴ കേട്ടോ. ഇതിൽ ആഴമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. കുറേ പേരവിടെ ഇരുന്നിട്ട് മീനിനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാ ആമിക്കുട്ടി മാസ്ക് വായെന്ന് ഊരുന്നില്ല കേട്ടോ. അവിടെയാണെങ്കിൽ ഫുള്ള് പേരും മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഊരിയിട്ടുള്ളത്. ചില ആളുകൾ മാത്രമേ മാസ്ക് ഇടാത്തതേ ഉള്ളൂ. അതേപോലെ തന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ മാത്രമേ മാസ്ക് ഊരിയത്. അല്ലാത്തപ്പോൾ ഒക്കെ വീഡിയോ എടുക്കാനൊക്കെ മാത്രമായിട്ടാണ് മാസ്ക് ഊരിയിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ ഇട്ടിരുന്നു. അപ്പോൾ ഇത് പുഴയുടെ അപ്പുറത്തുള്ള ഒരു മരമാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ നടന്ന് നടന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള മരമാണ്. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ഫോട്ടോ എടുത്താൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതാ വലിയൊരു മരമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബാക്കിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാണ് ആ മരം. പേരൊന്നും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അറിയുന്നില്ല. അപ്പോൾ ഇതാ ഞങ്ങൾ നടക്കുകയാണ്. ഇത് ഉദ്യാനപാത പറഞ്ഞ വലിയൊരു പാലാണ്. ഇവിടെ മുതൽ ലാസ്റ്റ് വരെ നടക്കണം. അപ്പോൾ ഇതാ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അവിടെ ഉള്ളൊരു കുട്ടി സ്കെച്ച് ചെയ്തതാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ സ്കെച്ച് ചെയ്യുന്നത് കാണുന്നത് കേട്ടോ. വീഡിയോസിലൊക്കെ കാണാനല്ല, നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് അത് കണ്ടത്. അപ്പോൾ വീഡിയോ എടുത്തുന്നുള്ളൂ. പെർമിഷൻ ചോദിച്ചിട്ട് തന്നെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ആമിക്കുട്ടി അച്ഛനൊക്കെ നടന്ന് വരുന്നുണ്ട്. ഞങ്ങളപ്പോഴേക്കും അവിടെ തിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സീനറി കേട്ടോ. നടക്കാനുണ്ട്, പക്ഷേ അത്ര നമുക്ക് കുഴങ്ങുന്നതായിട്ട് തോന്നുമില്ല. അപ്പോൾ ഇതാ മീൻ പിടിക്കുകയാണ്. അവിടെ ഉള്ള ആളുകളൊക്കെ ചൂണ്ടയിട്ടിട്ട് മീൻ പിടിക്കുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ അവസാനം എത്താനായിട്ടുണ്ട്. ഇത് കുറേ നടക്കാനുണ്ട്. ഞങ്ങളത് ഷോർട്ടാക്കിയിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാ ലാസ്റ്റ് എത്താനാവുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ. ഡാമിൻ്റെ ഒക്കെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കണ്ടിട്ട്. ഒരു ഇറക്കാണ് ആ സൈഡിൽ നിന്ന് നോക്കിയാൽ. അപ്പോൾ നല്ല ഒഴുക്ക് കാണാം കേട്ടോ ഇവിടെ ഇരുന്നാൽ. കുറേ ആളുകൾ അതിൻ്റെ സൈഡിലൊക്കെ പോയിരിക്കുന്നുണ്ട്. ഇവിടെ നിന്നാൽ തന്നെ ഭയങ്കര ശബ്ദമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ചുകൂടെ പോയപ്പോൾ കുറച്ച് പശുക്കളെ കണ്ടു. ആമിക്കുട്ടി അച്ഛനും അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. ഇതേ രീതിയിലുള്ള വലിയ കുറേ മരങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാ ഞാനും ആമിക്കുട്ടി അച്ഛനും കൂടി കുറേ ഫോട്ടോ എടുത്തു. ഈ മരത്തിൽ ഞാൻ കയറാൻ കുറേ വട്ടം നോക്കി, പക്ഷേ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. ഇതിൻ്റെ മുകളിലിരുന്ന് ഫോട്ടോ എടുത്താൽ നല്ല ഭംഗിയാവും. കയറാൻ നോക്കി പക്ഷേ പറ്റുന്നില്ല. വഴുതി പോകുന്ന പോലെയൊക്കെ തോന്നുക. അത് മഴ പെയ്തിട്ടാവുന്നു തോന്നി എനിക്ക്. അപ്പോൾ ഇതാ കുറേ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ കുറേ നേരം ചിലവഴിച്ചു. ഞങ്ങൾ രാത്രിയൊക്കെ ഒരു 7 മണിയുടെ മുമ്പാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. 7 മണിയാകുമ്പോൾ 1 മിനിറ്റും കൂടി ഉണ്ടായിട്ടുള്ളതായിരുന്നു. അങ്ങനെ കുറേ നേരം അങ്ങനെ ആസ്വദിച്ചു. ഞാനും ആമിക്കുട്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് പിന്നെ ലാസ്റ്റ് എത്താനായപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസാനം. പിന്നെ ഒരു പാലം കൂടി കിടക്കണം. അപ്പോൾ ഇതാ ഇവിടെ പാലം കിടക്കുന്നതിന് മുമ്പേ ഞങ്ങൾ ഇവിടെ എന്തോ വെള്ള കളർ വന്നിട്ട് പോയി നോക്കിയിട്ടോ. വെള്ളത്തിൻ്റെ മുകളിൽ എന്തോ പായൽ കെട്ടിക്കിടന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ആമിക്കുട്ടി എൻ്റെ വയൽ മുട്ടായി എന്ന് പറഞ്ഞിട്ടൊക്കെ കൈയിടുകയാണേ. അപ്പോൾ ഇതാണ് ആ ലാസ്റ്റത്തെ പാലം കേട്ടോ. ഇവിടെ നിന്ന് പോകാൻ നല്ല മടിയൊക്കെ ഉണ്ട്, പക്ഷെ നടന്ന് കുഴങ്ങുട്ടോ. പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കുകയാണെങ്കിൽ തീരെ ദൂരമുള്ള പോലെ തോന്നില്ല. അപ്പോൾ ഇത് അവിടെ ഉണ്ടായിരുന്നൊരു അയാളുടെ വീട്ടിലുണ്ടാക്കിയ കാടമുട്ടയും അതേപോലെ കടലയെന്ന് പറഞ്ഞ അയാളവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് മേടിച്ചെന്നേ ഉള്ളൂ. എത്രയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇതാ അവിടെ നടക്കുന്നു വരുമ്പോഴത്തേനും ഇതിൻ്റെ അവസാനമാണ് കേട്ടോ. ഇത് ലാസ്റ്റാണിത്. അപ്പോൾ ഇതാ ഞങ്ങൾ കയറുകയാണേ. അപ്പോൾ ഇതാ ഞങ്ങൾ പിന്നെ അവിടെ നിന്നുള്ള വേറെ ഒന്നും കൂടി കാണിച്ചെന്നേ ഉള്ളൂ. ലാസ്റ്റ് എത്താനായിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഇതാ പിന്നെ ഫസ്റ്റ് കാണിച്ചത് ഒന്നും കൂടി ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇത്
പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത്. ഫസ്റ്റ് കുറേ വീഡിയോ കൊടുക്കാൻ വിട്ടിരുന്നു, അപ്പോൾ അത് ലാസ്റ്റ് ഒന്നും കൂടി കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ഇത് ഞങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ എടുത്തതാട്ടോ. ഇത് ഇതാ അവിടെ കുറേ തട്ടുകടയൊക്കെ ഉണ്ടോ നോക്കിയിട്ടോ, കണ്ടില്ല ഒന്നും. പിന്നെ ലാസ്റ്റ് വീഡിയോ അത്ര വ്യക്തമാവുന്നില്ലായിരുന്നു. ഇതാണ് ലാസ്റ്റത്തെ അങ്ങോട്ട് കയറുന്ന പടി, അതുകൊണ്ട് ഒന്നും കൂടി കാണിച്ചതേ ഉള്ളൂ. പിന്നെ ഇതാ ഞങ്ങളുടെ ഒരു ഹോട്ടലിൽ കയറി. അമ്മയ്ക്ക് മസാല ദോശയും മൂന്ന് മസാല ദോശയും രണ്ട് നെയ്റോസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്, അച്ഛനായിരുന്നു നെയ്റോസ്റ്റ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളത്തെ ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.